ഹലോ ഗൈസ്, വെൽക്കം ടു ചിന്നൂസ് മിറാക്കിൾസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് സ്റ്റൈലുള്ള ചിക്കൻ കബ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം നല്ലോണം ചൂടായ ശേഷം അതിലൊരിക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്താലും മതി, പക്ഷേ ടേസ്റ്റ് എന്തായാലും കൂടും. അപ്പോൾ അതൊന്ന് ചൂടാൻ വേണ്ടി വെക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസിലെ 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടാം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ഒരുപാടൊന്നും ആവുന്നില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഉപ്പോ മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ വലിയ 4 പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ആക്കുന്നത്. ബിരിയാണിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ചിക്കൻ എടുക്കാറ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കബ്സ മസാല ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാഗി ക്യൂബിൻ്റെ 1 പീസ് ഇട്ട് കൊടുക്കുക. ഇതിടുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ മാഗി ക്യൂബിന് ഉപ്പ് ഉണ്ടാവും, അപ്പോൾ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 തക്കാളി ജ്യൂസാക്കി എടുത്തതാണ്. നമ്മൾ ഈ തക്കാളീൻ്റെ ജ്യൂസ് മാത്രമാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളെ നാരങ്ങേൻ്റെ തൊലിയാണ്, അത് നമ്മൾ വെള്ളയൊന്നും ഇല്ലാതെ ഒന്ന് ഇതേപോലെ 2-3 ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 നാരങ്ങേൻ്റെ നീരും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് പൊടിക്കാത്ത ഗ്രാമ്പൂ പട്ടി ഏലക്കായൊക്കെ ചേർക്കണം. 1 ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. 1 ചെറിയ കഷ്ണം പട്ട, 1/5 ഏലക്കായ്, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. തക്കോല എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നില അളവിലാണ് ഞാൻ എടുക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അരി കുതിർക്കുന്നൊന്നുമില്ല, നമ്മൾ കഴുകിയെടുത്ത അരി ഒന്ന് വെള്ളം ഊറ്റിയ ശേഷം ഡയറക്റ്റ് ഇടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള 3 പച്ചമുളക് ചേർക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർക്കുക. ഇത് നല്ലോണം തിളക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചിക്കൻ നമുക്ക് എടുത്ത് പുറത്തേക്ക് വെക്കാം. എല്ലാ പീസും പുറത്തെടുത്ത് വെച്ച ശേഷമാണ് നമുക്ക് അരിയിടേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഞാൻ 3 ഗ്ലാസ് അരി നല്ലോണം കഴുകിയിട്ട് അരിപ്പയിൽ വെച്ച് ഊറ്റിയെടുത്തതാണ്. നമ്മൾ കുതിർക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നില അളവിലെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണും കൂടി കബ്സ മസാല ആഡ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ കുറച്ചൊന്ന് താഴെയായിട്ട് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഇതുപോലെ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനാവുന്ന ടൈം നല്ല കറക്റ്റ് തന്നെ ചോറ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേവിച്ചത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതുമാത്രം ഫ്രൈ ചെയ്യലാണ്, അതിൽ മസാലയൊന്നും ആക്കാറില്ല. ഞാൻ കുറച്ച് മസാല ആക്കിയിടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, എന്തായാലും ടേസ്റ്റ് കൂടും. നമ്മൾ വെറുങ്ങനെ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിയും
ഇരട്ടി ടേസ്റ്റിനായിരിക്കും ഇത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാഗി ക്യൂബും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ടിടാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പീസും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി വേണ്ടാണ് ഞാൻ 4 ടീസ്പൂൺ എടുത്തത്. അധികം എരിവ് ഉണ്ടാവില്ല, നല്ല കളർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഞാനിപ്പം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ റൈസ് ആവുന്ന ടൈമിനെ നമുക്ക് ഇതുകൂടി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം പാൻ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ആ നെയ്യ് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ്, ബദാം തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. ബദാം വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതാണ്. ഇതൊന്ന് നല്ലോണം റോസ്റ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പം ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. ഇത് നല്ലോണം വെന്തതായതുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗമൊന്നും മുരിഞ്ഞു കിട്ടണമെന്നേ ഇല്ലു. അപ്പം ആവശ്യം മാത്രം നോക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കബ്സ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കബ്സേൻ്റെ റൈസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കനൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കബ്സ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.